ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി ചിക്കൻ കിഴിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഞാനിവിടെ ഒരു 2.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഉപ്പാണ്. അപ്പൊ ഞാനിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഏകദേശം 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളെ മാവ് നല്ല. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നെയ്യ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏകദേശം 1 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിലോ ചേർത്ത് കൊടുത്താൽ മതി. നെയ്യ് ചേർത്താൽ ഒന്നും കൂടെ സോഫ്റ്റ് ഉണ്ടായിരിക്കും, പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. നമ്മളെ മാവിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പം എൻ്റെ കയ്യിൽ നെയ്യ് ഉണ്ടായതുകൊണ്ട് മാത്രം ഞാൻ ചേർത്ത് കൊടുത്തതാണ്. നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമില്ല. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ സമോസേൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കാണണം. സമോസ ഷീറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നുള്ള റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചപ്പാത്തി മാവിനൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെയാണ് ഇത് കുഴച്ചെടുക്കുന്നത്. ഒന്നിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കും പത്തിരിക്കും ഒക്കെ കുഴച്ചെടുക്കുന്ന മാതിരി തന്നെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് കുഴച്ചെടുക്കാം. അപ്പം നമ്മൾ ഇതുപോലൊരു ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് നമ്മളിത് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ നമ്മൾ എത്ര നന്നായിട്ട് കുഴക്കണോ അത്രയും നമ്മളെ മാവ് സോഫ്റ്റായി വരും. അപ്പോൾ നമ്മളെ ചിക്കൻ കിഴിയും നല്ല സോഫ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഒന്നും കൂടെ നന്നായിട്ട് കുഴച്ചിട്ട് ഇനി നമ്മളിത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ ഒരു നനവില്ലാത്ത ഒരു സാധാ ഒരു കോട്ടൻ്റെ പീസോ നല്ല വൃത്തിയുള്ള കോട്ടൻ്റെ പീസോ അല്ലെങ്കിൽ ഒരു വെറു ജസ്റ്റ് ഒരു പാത്രം വെച്ചിട്ട് മൂടി വെക്കുക ചെയ്തിട്ട് നമുക്ക് 1/2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇനി നമുക്ക് മസാല റെഡിയാക്കി വെക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 3 വലിയ സവാള അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു 1 വലിയ തക്കാളിയാണ്. ഇനി നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കാം. ഇനി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് അതുപോലെ 3 പച്ചമുളക് ചെറുതായിട്ട് കീറിയതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിതിലേക്ക് ഏകദേശം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേപ്പില ചേർത്ത് കൊടുക്കാം. മല്ലിയില കയ്യിലുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ, നല്ല ടേസ്റ്റായിരിക്കും. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ഇനി ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മസാലയിലേക്ക് ഇനി ഞാനിത് ചിക്കൻ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിച്ചെടുത്തത് പിച്ചെടുത്തതാണ് ഇത് ചേർത്ത് കൊടുക്കുക. ഞാൻ 1/4 കിലോ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിലേക്കൊരു ടേസ്റ്റിന് വേണ്ടി നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളത്തിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ മതി കേട്ടോ. അപ്പം നമ്മൾ മസാലയ്ക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മളെ മസാല നിറച്ച് തുടങ്ങാം. അപ്പം നമ്മുടെ മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കും, നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം, എന്നിട്ടാണ് നമ്മളെ മസാല ഫില്ല് ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ ഒരു വലുപ്പത്തിൽ ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളിതുപോലെ കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പരത്തിയെടുക്കാം. അപ്പം ഏകദേശം നമ്മളൊരു പപ്പടത്തിൻ്റെ ഒക്കെ വട്ടിലാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. അപ്പം ഇനി നമുക്ക് മസാല നിറച്ച് തുടങ്ങാം. നമ്മൾ ഈ പരത്തിയെടുത്ത ഈ വട്ടെടുത്തിട്ട് അതിലേക്ക് നമ്മൾ നിറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മസാല നിറക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം ഒരു വലിയ സ്പൂണ് മസാല നമ്മൾ വെച്ചെടുക്കുകയാണ്. ഇനി നമ്മൾ ഓരോ സൈഡൊന്നും ഇങ്ങനെ നടുഭാഗത്തേക്കാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഒരു കിഴി പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ നടുഭാഗത്ത് ഇതുപോലെ ഒരു മുകളിലോട്ട് ചെറുതായിട്ടൊരു ഇതാക്കി വെച്ചിട്ട് നമ്മളൊരു കിഴി പോലെയാണ് റെഡിയാക്കുന്നത്. ഇങ്ങനെ നമുക്ക് ഓരോ ചിക്കൻ കിഴി റെഡിയാക്കിയെടുക്കാം. അപ്പം നമ്മളെ ചിക്കൻ കിഴിയൊക്കെ ഇവിടെ മസാല നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മളിവിടെ ഇതുപോലെ ഒരു പാൻ ചൂടാക്കി അതിൽ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാകുമ്പോൾ അത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. അപ്പം ഞാനൊരു 6 എണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാറ്റും മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ ഇടരുത്, അപ്പോൾ പുറം ഭാഗം കരിഞ്ഞു പോയിട്ട് ഉൾഭാഗം വെന്തിട്ടില്ല. ഇനി നമ്മൾ ഞാൻ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് വേവിക്കണം. നമ്മൾ സമൂസൻ്റെ ഒക്കെ പോലെ തന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോഴാണ് ഇതിൻ്റെ വേവ് ഭാഗമാവുന്നത്. അപ്പോൾ നമ്മൾ കോരിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ കിഴിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. ഇഫ്താറിനൊക്കെ നമുക്ക് സൂപ്പറായിട്ട് കഴിക്കാം, അതുപോലെ തന്നെ ഈവനിങ്ങിലൊക്കെ സ്നാക്കായിട്ട് നല്ല സൂപ്പറായി ചൂടിൽ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.